രാവിലെ എഴുന്നേൽക്കുവാൻ നല്ല മടിയുള്ളവരാണ് ഞങ്ങൾ. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പോകുന്നത് ചാലക്കുടി KSRTC സ്റ്റാൻഡിലേക്കാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ദൃശ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന യാത്രയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എട്ട് മണിക്കാണ് മലക്കപ്പാറ സൈറ്റ് സീയിങ് ബസ് പുറപ്പെടുന്നത്. നമ്മൾ പോകുന്നത് മലക്കപ്പാറയിലേക്കാണ്. ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ധാരാളം ബസ്സുകളുണ്ട്. നമ്മൾ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓർഡിനറി ബസ്സിനല്ല, മലക്കപ്പാറയിലേക്ക് ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്ന സൈറ്റ് സീയിങ് ബസ്സിനാണ് പോകുന്നത്. എല്ലാ അവധി ദിവസങ്ങളിലുമാണ് സാധാരണ സൈറ്റ് സീയിങ് ബസ്സുകൾ മലക്കപ്പാറയിലേക്ക് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്നത്. അതിന് വേണ്ടുന്ന ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും നമ്പറുമൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ മറ്റനേകം സ്ഥലങ്ങളിലേക്കും ഇതുപോലെ സൈറ്റ് സീയിങ് സർവീസുകൾ നടത്താറുണ്ട്. ഇപ്പോൾ കണ്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇങ്ങനൊരു സർവീസ് ആരംഭിച്ചത് ആദ്യമായി ചാലക്കുടി ഡിപ്പോയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മലക്കപ്പാറയിലേക്ക് ആദ്യമായി ഒരു ഉല്ലാസയാത്രാ ട്രിപ്പ് ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്നാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇതേ മാതൃകയിൽ കേരളത്തിലെ പല KSRTC ഡിപ്പോയിൽ നിന്നും ഉല്ലാസയാത്രകൾ നടത്താറുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇതിന് തുടക്കം കുറിച്ച ചാലക്കുടി ഡിപ്പോയിലെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ സൈറ്റ് സീയിങ് ട്രിപ്പിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ്സിലെ എല്ലാ സീറ്റും ഫുള്ളായിരുന്നു. പിന്നെ നമ്മള് അതിരപ്പള്ളി ഇറങ്ങും, ചാർപ്പ, വാഴച്ചാല്, ചോളയാറിന്റെ പെൻസ്റ്റോക്ക് പൈപ്പ് പോകുന്നുണ്ട്, അവിടെ ഇറങ്ങും. ചോള ഡാമിന്റെ അവിടെ ഇറങ്ങും. അത് കഴിഞ്ഞ് തേയിലോട്ടത്തിൽ നിർത്തി തരാം. ചായപ്പൊടി, സീസ് ഒക്കെ അങ്ങനെ കടകൾ നിർത്തി തരാം. അതിർത്തിയായ മലക്കപ്പാറയിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ ചാർട്ടിരിക്കുന്ന ട്രിപ്പ്. അതിൽ അതിരപ്പള്ളി വാഴച്ചാലും കയറണമെങ്കിൽ 50 രൂപ എൻട്രൻസ് ഫീ ഉണ്ട്. അത് നിങ്ങൾ തരേണ്ടി വരും. ഞാൻ കളക്ട് ചെയ്യാം, ആവശ്യക്കാർക്ക് മാത്രം മതി, നിർബന്ധമില്ല. പോകുന്നതിന് 50 രൂപ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം ലാഭിക്കാനാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പോയി കഴിഞ്ഞാൽ അത്രയും സമയം പോകും. ഞാനപ്പോൾ മൊത്തം എല്ലാവരും കളക്ട് ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് കൊണ്ടെടുത്തോളാം. ആവശ്യക്കാർ 50 രൂപ എക്സ്ട്രാ തരേണ്ടി വരും. പോകുന്നവര് ആ ടിക്കറ്റ് ഇങ്ങനെ വാഴച്ചാലും പോകാം. അതിരപ്പള്ളി വാഴച്ചാലും 50 രൂപ എടുത്താണ്. അപ്പം ഇവിടെ വാഴച്ചാലും കൂടി പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബിജു സാറിനെയാണ്. ഈ യാത്രയിൽ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കും സഹായങ്ങൾക്കുമെല്ലാം നമ്മുടെ കൂടെ വരുന്നത് ബിജു സാറാണ്. സാർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റില്ലായിരുന്നു എന്നതാണ്. നമ്മുടെ നാട്ടിലൂടെ പല ഭാഗത്തേക്കും സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ ഇതുപോലെ ടൂറ് പോകാൻ പറ്റുമെന്നും നമ്മുടെ കണ്ടക്ടർമാരൊക്കെ നമുക്കിതുപോലെ ഒരു ഗൈഡിനെ പോലെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മുടെ കൂടെ വരുമെന്ന് ചിന്തിക്കാൻ പോലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറ്റില്ലായിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു ടൂർ ബസ്സായി നമ്മുടെ KSRTC അതിലെ ടൂർ ഗൈഡ് പോലെ നമ്മളുടെ കണ്ടക്ടർമാരുമൊക്കെ വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനുള്ള ഹോട്ടലാണ്. ഇഡലിയും സാമ്പാറുമാണ് കഴിച്ചത്, നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നടന്നപ്പോൾ രാവിലെ എഴുന്നേറ്റതിൻ്റെ ക്ഷീണമൊക്കെ മാറി. നമ്മൾ ചാലക്കുടി ഡിപ്പോയുടെ മലക്കപ്പാറ സൈറ്റ് സീയിങ് ട്രിപ്പിലാണ് ഇന്നുള്ളത്. വളരെ പ്രശസ്തമായ ഒരു KSRTC സൈറ്റ് സീയിങ് ട്രിപ്പാണിത്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ട്രിപ്പ്. 350 രൂപയാണ് ഒരാൾക്ക് നിരക്ക് വരുന്നത്. ബാക്കി വിശദമായ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ വീഡിയോയിൽ മുന്നോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. യാത്രയ്ക്ക് 350 രൂപ മാത്രമല്ല ചിലവ് വരുന്നത്. സീറ്റ് ബുക്ക് ചെയ്ത് ഈ യാത്രയിൽ പോകുവാനുള്ള ഫീസ് മാത്രമാണ് 350 രൂപ. മഴക്കാല യാത്രയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ എന്തായാലും നമ്മളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ കാണുന്ന വീഡിയോയിൽ തുടർച്ചയായി മഴയുടെ സാന്നിധ്യമുണ്ടാകും. അത് ബുദ്ധിമുട്ടായി തോന്നരുത്, ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന ഫീസ് ബിജു സാർ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും.
എല്ലാവരുടെയും സൗകര്യാർത്ഥം ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് നമ്മളെ അകത്തേക്ക് കടത്തി വിടുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും പോയി ക്യൂ നിന്നാൽ സമയം കുറേ എടുക്കും. അതിലും എളുപ്പമാണ് എല്ലാവരുടെയും പൈസ ഒരുമിച്ച് വാങ്ങി സാറ് പോയി ഒരുമിച്ച് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് സമയം ലാഭിക്കാം. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഒരുമിച്ചാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 50 രൂപയാണ് നിരക്ക്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പോൾ ഒരാൾ ഓടിപ്പോയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ലിജോയാണ്. അങ്ങോട്ട് മാത്രമേ നമുക്ക് ഈ ആവേശം കാണൂ. വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചധികം താഴേക്ക് ഇറങ്ങാനുണ്ട്. ലിജോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്രയും അടുത്തേക്ക് എത്തുന്നത്. പലതവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും അതിശക്തമായ മഴയുള്ള സമയത്ത് നമുക്ക് താഴേക്ക് പ്രവേശനം നൽകില്ല. ദൂരെ നിന്ന് കണ്ടിട്ട് പോകാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യമായി കാണാനെത്തിയ എന്നെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടിയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്വീകരിച്ചത്. കേരളത്തിൽ ജനിച്ച യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടം മഴക്കാലത്ത് കണ്ടിരിക്കണം. മൺസൂൺ ടൈമിൽ വന്നാലേ നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പല സമയത്തും നമ്മളെ ഇങ്ങോട്ട് ഇറക്കി വിടില്ലായിരുന്നു. എന്തായാലും ലക്കിലി ഇത്തവണ ഇറക്കി വിട്ടു. അടിപൊളിയാണ്. നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തന്നെയാണ്. പലരും ഇത് മുകളിൽ നിന്ന് മാത്രം കണ്ടിട്ട് മടങ്ങാറുണ്ട്. എന്നാൽ നിങ്ങൾക്കാവുമെങ്കിൽ താഴെ വരെ വന്ന് താഴെ നിന്നുള്ള വ്യൂവും ആസ്വദിച്ചിട്ടേ മടങ്ങാവൂ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം മുഴുവനായി കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ആതിരപ്പള്ളി പ്രവേശന കവാടത്തിന് തൊട്ട് മുൻപായി ബസ്സൊക്കെ നിർത്തുന്നതിന് കുറച്ച് താഴേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കാം. പല ഭാഗത്തു നിന്നും മലക്കപ്പാറയിലേക്ക് ഉല്ലാസയാത്രയുണ്ട്. ഇപ്പോൾ കാണുന്നത് മലപ്പുറത്ത് നിന്ന് വന്ന ബസ്സാണ്. ഏകദേശം 1 മണിക്കൂർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സമയമുണ്ട്. 9:20 ഞങ്ങൾ ഇറങ്ങി, 10:20 ബസ് വീണ്ടും പുറപ്പെട്ടു. അടുത്ത കാഴ്ച ചാർപ്പ വെള്ളച്ചാട്ടമാണ്. ആതിരപ്പള്ളിയും ചാർപ്പയും വാഴച്ചാലുമൊക്കെ സാധാരണ ഒരുപാട് സഞ്ചാരികൾ വരാറുള്ള സ്ഥലമാണ്. കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളുമാണ് ഇത് മൂന്നും. എന്നാൽ ഇതിനപ്പുറത്തേക്ക് അധികം ആരും യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. ചാർപ്പയിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെയുണ്ട്. അവിടെ പുതിയൊരു പാലം പണിയുകയാണ്. വരുന്ന സഞ്ചാരികൾക്ക് കയറി നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാലമാണ് പണിയുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തതായി ബസ് നിർത്തുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലാണ്. ആതിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുക്കുന്നതിനോടൊപ്പം നമ്മൾ വാഴച്ചാലിലേക്കുമുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് 2 വെള്ളച്ചാട്ടങ്ങളിലേക്കും 50 രൂപയാണ് നിരക്ക്. ബസ്സിലെ സീറ്റ് ബുക്ക് ചെയ്യുവാൻ 350 രൂപ ആയതിനു പുറമെയാണ് ഈ പൈസയൊക്കെ ആവുന്നത്. 350 രൂപയ്ക്ക് പുറമെ നമ്മുടെ ഭക്ഷണത്തിനുള്ള പൈസയും ഈ 50 രൂപ പ്രവേശന നിരക്കും നമുക്ക് എക്സ്ട്രാ ആവും. എങ്ങനെ നോക്കിയാലും ഇതൊരു നഷ്ടമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാലക്കുടിയുടെ ഭാഗത്തുകൂടിയൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ചാലക്കുടി പുഴ ഒഴുകുന്നത് വളരെ ശാന്തമായി സൗമ്യമായൊക്കെയാണ്. എന്നാൽ ഈ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചാലക്കുടി പുഴയുടെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ വളരെ ഭീകരമായൊരു ഭാവമാണ് വാഴച്ചാലിൽ കാണാൻ സാധിക്കുന്നത്. ഷോളയാർ വനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി മലക്കപ്പാറ വരെ ഏകദേശം 55 കിലോമീറ്ററോളം വനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത്രയും ദൂരം തുടർച്ചയായി വനത്തിലൂടെ സഞ്ചരിക്കുവാൻ, KSRTC ബസ്സിൽ സഞ്ചരിക്കുവാൻ പിന്നീട് നമുക്ക് അവസരമുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ്. ഈ രണ്ട് ഭാഗങ്ങളിലും വനത്തിൽ വണ്ടി നിർത്തി നമുക്ക് ഇറങ്ങി വിശദമായി കാഴ്ചകൾ കാണാൻ അവസരമില്ല എങ്കിലും ബസ് പതുക്കെ സ്ലോ ചെയ്ത് ഭംഗിയുള്ള കാഴ്ചകളും സ്ഥലങ്ങളും വരുമ്പോൾ നമുക്ക് ബസ്സിലിരുന്ന് സ്ഥലങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള ഈ റൂട്ടിലൂടെ ഒരു തവണയെങ്കിലും എല്ലാവരും സഞ്ചരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
വ്യത്യസ്തതയാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. ഒരേ റൂട്ടിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് വനവും ഡാമും കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും തേയിലത്തോട്ടവും ഒക്കെ കാണാൻ സാധിക്കും. ഇത്രയും വ്യത്യസ്തമായ കാഴ്ചകൾ കോർത്തിണക്കിക്കൊണ്ട് ഇത്രയും ദൈർഘ്യമുള്ള മറ്റൊരു KSRTC യാത്രയുണ്ടോ എന്ന് സംശയമാണ്. അടുത്ത പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടുത്താം. ഇത് പൗലോസ് സാറാണ്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഡ്രൈവർമാരെയാണ് മലക്കപ്പാറ റൂട്ടിലേക്ക് വണ്ടി ഓടിക്കുവാൻ വിടാറ്. നമ്മുടെ കണ്ടക്ടർ ബിജു സാറിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പൗലോസ് സാറ് മലക്കപ്പാറ എക്സ്പേർട്ടാണ്. സാറിൻ്റെ എക്സ്പേർട്ടൈസൊക്കെ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഇനിയും കാണാൻ സാധിക്കും. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഈ റൂട്ട് പ്രശസ്തമാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഭാഗത്തിന് ആനക്കയമെന്നൊക്കെയാണ് പേര്. ധാരാളം ആനകളെ കൂട്ടത്തോടെ ഈ ഭാഗത്ത് കാണാറുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കും ആനയെ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഭാഗ്യമില്ല എന്ന് തന്നെ പറയട്ടെ. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. ഇപ്പോൾ നമ്മൾ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഡാമിലേക്ക് പ്രവേശനമില്ല എങ്കിലും ഈ ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രശസ്തമായ ഒരു മ്ലാവിനെ നിങ്ങൾക്ക് പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഭാഗങ്ങളിലെ കടകൾക്ക് മുമ്പിലായി കാണാൻ സാധിക്കും. ആ മ്ലാവ് വന്ന് പഴംപൊരി തിന്നുന്ന വീഡിയോയൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വൈറലായിരുന്നു. നമ്മുടെ റോഡിനി ഇവിടം മുതൽ മുന്നോട്ട് വളരെ മോശമാണെന്ന് തന്നെ പറയാം. അടുത്ത പ്രധാന കാഴ്ച നമുക്ക് കാണാനുള്ളത് ഷോളയാർ ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഈ റൂട്ടിലെ ഡാമുകളുടെ ഒന്നും മുകളിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. ഒരു ഡാമിലേക്കും നമുക്ക് പ്രവേശനമില്ല. ഷോളയാർ ഡാമിൻ്റെ റിസർവോയറും പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ റിസർവോയറിൻ്റെ കുറച്ച് ഭാഗങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നേ ഉള്ളൂ. ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ കാണുന്നത് തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഷോളയാർ ഡാം എന്ന് പറയുമ്പോൾ ഷോളയാർ ഡാം രണ്ട് ഡാമുകളുണ്ട്. ഷോളയാർ ഡാമും ഷോളയാർ അപ്പർ ഡാമും. അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലാണ്, ഷോളയാർ ഡാം കേരളത്തിലുമാണ്. രണ്ട് ഡാമിൻ്റെയും റിസർവോയറിലെ വെള്ളത്തിൻ്റെ ഔട്ട് ഫ്ലോ കേരളത്തിലെ ചാലക്കുടി പുഴയിലേക്കാണ്. ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാവരും ആനയെ കാണുവാൻ വേണ്ടിയുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു. എങ്കിലും കുറച്ച് മൈലുകളെയൊക്കെ കാണാൻ പറ്റിയെന്നല്ലാതെ ആനയെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ നിരാശ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചു വന്നപ്പോൾ കാണാൻ പറ്റി. അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയുടെ അവസാനമുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ട ശേഷം ഏകദേശം അരമണിക്കൂറോളം സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് ഷോളയാർ ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റൂട്ടിൽ സ്വകാര്യ വാഹനത്തിലും സഞ്ചരിക്കാൻ പറ്റും. അതിന് വനം വകുപ്പ് നിർദ്ദേശിക്കുന്ന നിയമങ്ങളുണ്ട്. അത് പാലിച്ച് മാത്രമേ സഞ്ചരിക്കാവൂ. അങ്ങനെ പോയാലും ഈ പുഴവക്കിലൊക്കെ ആളുകളിരുന്ന് മീൻ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഈ വനത്തിനുള്ളിൽ ധാരാളം ആദിവാസി ഊരുകളും കോളനികളും ഒക്കെയുണ്ട്. അവിടുത്തെ ആദിവാസികളാണ് അവർ വനത്തിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നത്. കണ്ട് നമുക്കും അതുപോലെ ചെയ്യാമെന്നാരും കരുതരുത്. അത് നിയമവിരുദ്ധമാണ്, കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. ക്യാമറ വണ്ടിയുടെ പുറത്തേക്കിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിലൊക്കെ വെള്ളമാകും. നിങ്ങൾക്കൊന്നും തന്നെ കാണിച്ചു തരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഗ്ലാസ്സിനുള്ളിലൂടി വീഡിയോ എടുത്ത് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഷോളയാർ ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഷോളയാർ ഡാമിൽ നിന്ന് വെള്ളം താഴേക്ക് കൊണ്ടുപോയി പവർ ജനറേഷനായി യൂസ് ചെയ്യുന്ന പെൻസ്റ്റോക്ക് പൈപ്പ്. ബസ്സിനുള്ളിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന വ്യത്യസ്തരായ ആളുകളായിരുന്നു. അവരോടൊക്കെ ഞങ്ങളുടെ ഈ മലയാളി യാത്രകളെന്ന കൊച്ചു ചാനലിനെ പറ്റിയൊന്ന് സംസാരിക്കുവാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. അവരോടൊപ്പം ഒരു ഫോട്ടോയും എടുക്കുവാൻ പറ്റി. അവരെയൊക്കെ വിശദമായി പരിചയപ്പെടാമെന്ന് കരുതിയെങ്കിലും യാത്രയുടെ എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ്.
ഇപ്പോൾ കണ്ടത് ലോവർ ഷോളയാർ ഡാമാണ്. ഈ ഡാമിലേക്ക് വിനോദസഞ്ചാരികൾക്കൊന്നും പ്രവേശനമില്ല. എന്നാൽ തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാം വിനോദസഞ്ചാരത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വായിച്ചു നോക്കിയപ്പോഴാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. നമ്മൾ രാവിലെ KSRTC സ്റ്റാൻഡിലെത്തിയപ്പോൾ മലക്കപ്പാറയിലേക്ക് പുറപ്പെട്ട ഓർഡിനറി ബസ്സാണിത്. അത് മലക്കപ്പാറയിൽ പോയിട്ട് തിരികെ എത്തി. നമ്മളും ആ ബസ് പുറപ്പെട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടവരാണ്. എന്നാൽ ആ ബസ് മലക്കപ്പാറയിൽ പോയിട്ട് തിരികെ എത്തിയപ്പോഴേക്കും നമ്മൾ ഷോളയാർ ഡാമിൻ്റെ ഭാഗത്തെത്തിയതേയുള്ളൂ. അതാണ് സൈറ്റ് സീയിങ് ബസ്സും ഓർഡിനറി ബസ്സും തമ്മിലുള്ള വ്യത്യാസം. ഓർഡിനറി ബസ് ആളുകൾ കയറുവാനും ഇറങ്ങുവാനുമുള്ള ഭാഗത്ത് മാത്രമേ നിർത്തുകയുള്ളൂ. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ റൂട്ടിനോട് ഇഷ്ടമുള്ളവർ ഇപ്പോഴും ആ ഓർഡിനറി ബസ്സിൽ ധാരാളം സഞ്ചരിക്കാറുണ്ട്. ഈ റൂട്ട് വഴി നമുക്ക് വാൽപ്പാറയിലേക്ക് പോകാൻ പറ്റുമെന്ന് പലർക്കും അറിയാമായിരിക്കും. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ബസ്സും വളരെ പ്രശസ്തമാണ്. മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ. ഈ ഭാഗമൊക്കെ ആകുമ്പോഴേക്കും റോഡ് വളരെ മോശമാണ്. തമിഴ്നാടിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ റോഡ് വളരെ നല്ലതും. ഈ റൂട്ടിൽ തുടർന്ന് സഞ്ചരിക്കുന്നവർക്ക് രണ്ട് റോഡിൻ്റെയും വ്യത്യാസം വളരെ നന്നായി മനസ്സിലാവും. ഇപ്പോൾ കാണുന്നതൊക്കെ മലക്കപ്പാറ ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളാണ്. വളരെ ചെറിയൊരു ഗ്രാമമാണ് മലക്കപ്പാറ. പ്രധാനമായി ഉള്ളത് ടാറ്റാ ടീ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങളും ടാറ്റാ കോഫി കമ്പനിയുടെ കാപ്പിത്തോട്ടങ്ങളുമാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ് മലക്കപ്പാറ. തേയിലത്തോട്ടങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഭംഗിയില്ലായിരുന്നു. തേയിലത്തോട്ടങ്ങൾ എപ്പോഴും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭംഗി. അതേത് ഭാഗത്താണെങ്കിലും അങ്ങനെ തന്നെ. മൂന്നാറിലും ഊട്ടിയിലുമൊക്കെ അങ്ങനെ തന്നെ. മലക്കപ്പാറയിലെ ഈ ഭാഗത്തെ തേയിലത്തോട്ടങ്ങളുടെ കിളിനിലകളൊക്കെ നുള്ളിക്കഴിഞ്ഞ കാലമായിരുന്നു. അതുകൊണ്ടാണ് പ്രതീക്ഷിച്ചത്ര ഒരു ഭംഗിയില്ലെന്ന് പറഞ്ഞത്. എങ്കിലും ഈ യാത്ര നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും. നമ്മുടെ ബിജു സാറ് ബസ്സിലുള്ള ആളുകൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ടാറ്റയുടെ തേയില കമ്പനിയും പിന്നിലായി കാണാൻ പറ്റുന്ന അപ്പർ ഷോളയാർ ഡാമും. അപ്പർ ഷോളയാർ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ തുറന്നും വെച്ചിരിക്കുകയാണ്. ആ ഡാം ഇപ്പോഴേ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ജൂലൈ മാസത്തിലെ അതിൻ്റെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ടാറ്റയുടെ തേയില കമ്പനി. ഇത് കേരളത്തിലാണുള്ളത്. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏതാണ്ട് അടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കുവാനൊക്കെയുള്ള സമയമാണ്. ബസ് ഏകദേശം മലക്കപ്പാറ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായി പാർക്ക് ചെയ്യും. അതിന് സമീപത്തായുള്ളൊരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. ബസ്സിൽ ചെല്ലുന്ന എല്ലാവരും ഒരുമിച്ച് കയറുമ്പോൾ എല്ലാവർക്കും ഇരിക്കുവാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ കാത്തിരുന്ന ശേഷം കഴിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേരള അതിർത്തി. ഇവിടെ ഓട്ടോയുടെ നിറം നോക്കുക. നേരെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തമിഴ്നാടിൻ്റെ ബോർഡർ കാണാം. വെൽക്കം ടു തമിഴ്നാട് എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. അവിടുത്തെ ഓട്ടോയുടെ നിറവും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ കടയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സാധാരണ ഹോട്ടൽ. നമ്മളിപ്പോൾ നടന്നു പോയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നമ്മൾ ബോർഡർ കയറി തമിഴ്നാട്ടിലേക്ക് പോയി. ഇപ്പോൾ കോവിഡിൻ്റെ നിയന്ത്രണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ചെക്കിംഗ് ഒന്നുമില്ല. നമുക്ക് നടന്നു പോകാം. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ എത്തുമ്പോൾ നല്ലതുപോലെ പരിശോധിച്ച ശേഷം മാത്രമേ അവർ അപ്പുറത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അവിടെ ചെന്നു, ഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം തമിഴ്നാടിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് നടന്നു. പിന്നെ നല്ലൊരു മഴ പെയ്തു. അതിനുശേഷം ബസ്സിൽ കയറി തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിൽ ബസ് നിർത്തി തന്നു. അവിടെ നിന്ന് തേയിലത്തോട്ടത്തിൻ്റെ കുറച്ച് വീഡിയോയൊക്കെ ഒന്ന് എടുത്തു.
ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും തേയിലത്തോട്ടം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായെന്ന് തോന്നുന്നു. അവർ ധാരാളം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞു, കാലാവസ്ഥയൊക്കെ നല്ലതുപോലെ മാറി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഭാഗത്തൊക്കെ അട്ടയുടെ ശല്യം ധാരാളമുണ്ട്. ചെറിയൊരു നൂൽ മഴയും കോടമഞ്ഞും മലക്കപ്പാറയുടെ തണുപ്പുമൊക്കെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു 10 മിനിറ്റോളം അവിടെ നിർത്തി കാഴ്ചകൾ കണ്ടു, ധാരാളം ഫോട്ടോ എടുത്തു, ബസ്സിലേക്ക് കയറി വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇത്തവണ ബസ്സിൽ കയറിയ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ടാകും, വന്യമൃഗങ്ങളെ കാണാൻ പറ്റണമെന്ന്. ഈ യാത്രയിൽ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ആഗ്രഹങ്ങളിലൊന്നാണ്. തേയിലത്തോട്ടം കണ്ടു, ഡാം കണ്ടു, വനത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു. സാധാരണ വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന വന്യമൃഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റണമെന്നാവും എല്ലാവരും ആഗ്രഹിച്ചത്. തിരിച്ച് മലക്കപ്പാറ ഗ്രാമത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ബസ് വീണ്ടും നിർത്തി. ഈ ഭാഗത്ത് വരുന്നവർക്ക് തേയില വാങ്ങുവാനും ചോക്ലേറ്റ് വാങ്ങുവാനുമൊക്കെ ഇവിടെ ധാരാളം കടകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തണുപ്പ് വീണ്ടും കൂടും. ലിജോ കോസ്റ്റ്യൂമൊക്കെ മാറി തണുപ്പിനെ പ്രതിരോധിക്കുവാൻ റെഡിയാവുകയാണ്. മലക്കപ്പാറയിൽ വെച്ച് ഒരു കാര്യം അറിഞ്ഞിരുന്നു. രാവിലെ പുറപ്പെട്ട നമ്മൾ നേരത്തെ കണ്ട KSRTC ഓർഡിനറി ബസ് പോകുന്ന വഴി സൈഡിൽ പൊതഞ്ഞുപോയി. നമ്മൾ പോകുന്ന വഴി ആ ബസ്സിനെ കണ്ടു. ലോറിയൊക്കെ വെച്ച് വലിക്കുവാനൊക്കെ അവർ ശ്രമിച്ചെങ്കിലും ബസ് മണ്ണിലേക്ക് ഒരു സൈഡ് താണുപോയിരുന്നു, വലിച്ച് കയറ്റുവാൻ പറ്റിയില്ല. ഞങ്ങളുടെ ബസ്സിൻ്റെ പുറവിൽ ഒരു വടം വെച്ച് കെട്ടി ആ ബസ്സിനെ വലിച്ച് റോഡിലേക്ക് കയറ്റിയ ശേഷമാണ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നത്. പൗലോ സാർ ഇപ്പോൾ ബസ്സിലേക്ക് കയറുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണെന്ന് എനിക്കറിയാം. അവിടെ കുറച്ചു നേരം നിന്നപ്പോൾ എൻ്റെ കാലിൽ ഒരു 5-6 അട്ട ഒരുമിച്ച് കയറിയിരുന്നു. അത് സാനിറ്റൈസറൊക്കെ അടിച്ച് കളഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും പോവുകയാണ്. ഇങ്ങോട്ട് വന്ന ഭാഗത്തൊക്കെ, കോടമഞ്ഞില്ലാതിരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ ധാരാളം കോടമഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞു. ഇപ്പോൾ കാണുന്നത് ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ ഭാഗങ്ങളാണ്. അങ്ങോട്ട് പോയപ്പോൾ അവിടെ കോടമഞ്ഞില്ലായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെയൊക്കെ കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാലാവസ്ഥ പെട്ടെന്നാണ് മാറിമറിയുന്നത്. മഴയുള്ള സമയങ്ങളിൽ മഴ പെയ്യുമ്പോൾ കോടമഞ്ഞില്ലെങ്കിലും മഴയൊന്ന് ശമിച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കോടമഞ്ഞ് കയറി മൂടും. ഗവി യാത്രയിലും ഇതുതന്നെയായിരുന്നു അനുഭവം. ഗവി യാത്രയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വണ്ടി ഓടിക്കുന്നതിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ മാത്രമേ ഈ റൂട്ടിൽ വിടാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഈ ഭാഗം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വന്ന വണ്ടിയിലെ ഒരാൾ പറഞ്ഞു റോഡിൻ്റെ ഒരു ഭാഗത്തായി ആന നിപ്പുണ്ടെന്ന്. ബസ്സിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എല്ലാവരും ആനയെ കാണുവാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങളിലാണ് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ള വനമാണ്. രണ്ട് കൂട്ടർക്കും സുരക്ഷിതമായ രീതിയിൽ മാത്രം നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുക. ഈ യാത്രയുടെ ഉദ്ദേശം പൂർണ്ണമായി എന്ന് തന്നെ പറയാം. കാട്ടാനയെയും കാണാൻ സാധിച്ചു. കാട്ടാനയാണ് ഒരുപാട് നേരമൊന്നും വണ്ടി നിർത്തി നമുക്കിഷ്ടമുള്ള രീതിയിലൊന്നും വീഡിയോ എടുത്ത് അവിടെ നിൽക്കുവാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്, അത് ചെയ്യരുത്. യാത്രയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. വീണ്ടും ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെയായി എത്തി.
ചായ കുടിക്കുവാൻ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായി നമുക്ക് വണ്ടി നിർത്തിത്തരും. ഈ യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പ്രത്യേകം എടുത്തു പറയേണ്ടത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും കാര്യമാണ്. അവർ രണ്ടുപേരും നല്ല ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിപ്പ് അവിസ്മരണീയമാക്കാം. അങ്ങനെയുള്ള ആളുകളെ ചാലക്കുടി ഡിപ്പോയിൽ നിന്നും ഇതുപോലെയുള്ള സർവീസുകൾക്ക് വിടൂ എന്ന് ഞാൻ ഉറപ്പു തരാം. അങ്ങോട്ട് പോയപ്പോൾ ബസ്സിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ സ്ഥലങ്ങൾ മാത്രം ആസ്വദിക്കുകയുള്ളൂ, ഈ ട്രിപ്പ് ഒരുപാടൊന്നും ഇവർ എൻജോയ് ചെയ്യില്ല എന്ന്. എന്നാൽ എൻ്റെ ധാരണ തെറ്റായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂൾ ടൈമിനൊക്കെ ശേഷം ഇതുപോലൊരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. ഒരു പരിചയവുമില്ലാത്ത ആളുകളൊക്കെ ഒരുമിച്ച് വളരെയധികം സന്തോഷിച്ച് എൻജോയ് ചെയ്ത് ഒരു ട്രിപ്പ് പോലെ, ഒരു ടൂറ് പോലെയാണ് ഞങ്ങളെല്ലാവരും ഈ യാത്ര അവസാനിപ്പിച്ചത്. ഈ യാത്രയിലുണ്ടായിരുന്ന എല്ലാവർക്കും ഈ യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്ന് കരുതുന്നു. എല്ലാവരെയും വിശദമായി പരിചയപ്പെടുവാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഈ യാത്രയെപ്പറ്റിയുള്ള അനുഭവം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ കണ്ടു എങ്കിൽ, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. മറ്റുള്ളവർക്ക് ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുവാൻ അതൊരു പ്രയോജനമാകും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള ധാരാളം യാത്രകൾ ചെയ്യുവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.